കേരളത്തിലെ ഓണക്കാലത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ ഓണപ്പൂക്കളം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പൂവാണ് ചെണ്ടുമല്ലി. പ്രധാനമായും മഞ്ഞ, ഓറഞ്ച്, കടുത്ത ഓറഞ്ച്, കടുത്ത മഞ്ഞ എന്നീ പല നിറങ്ങളിലും വരുന്നുണ്ട്. ഈ അടുത്തായിട്ട് നമുക്ക് വെള്ള ചെണ്ടുമല്ലിയും ലഭ്യമാണ്. ഇനി ഇതിൻ്റെ പ്രധാന ജനുസുകൾ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ ചെണ്ടുമല്ലി, ഫ്രഞ്ച് ചെണ്ടുമല്ലി, അതേപോലെ മെക്സിക്കൻ ചെണ്ടുമല്ലി എന്നിവയാണ്. പ്രധാനമായും കേരളത്തിൽ സങ്കര ഇനങ്ങൾക്കാണ് ധാരാളം ആവശ്യക്കാരുള്ളത്. ബാക്ടീരിയൽ വാട്ടം എന്ന് പറയുന്ന ഒരു രോഗം സങ്കര ഇനങ്ങളെ ബാധിക്കുന്നതായിട്ട് കാണുന്നു ധാരാളമായിട്ട്. കാർഷിക സർവകലാശാലയുടെ ഗവേഷണങ്ങളുടെ ഫലമായി നമുക്ക് ബാക്ടീരിയൽ വാട്ടരോഗത്തെ ചെറുത്ത് നിൽക്കുന്ന രണ്ട് ചെണ്ടുമല്ലി ഇനങ്ങൾ വികസിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉടനെ തന്നെ കർഷകരുടെ കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ധാരാളം വെളിച്ചവും നല്ല നീർവാർച്ചയുള്ള മണ്ണുമായിരിക്കണം നമ്മൾ കൃഷിക്കായി തിരഞ്ഞെടുക്കേണ്ടത്. ചെണ്ടുമല്ലിയുടെ കൃഷിരീതി എന്ന് പറയുമ്പോൾ അത് വിത്തിട്ട തൈകൾ ഉൽപ്പാദിപ്പിച്ചിട്ടാണ് നടാനുള്ള നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒരു സെന്റിലേക്ക് ഏകദേശം 2 മുതൽ 3 ഗ്രാം വിത്ത് വേണ്ടിവരും. വിത്ത് പ്രധാനമായും നമ്മൾ മണ്ണില്ലാത്ത ഒരു മാധ്യമത്തിലാണ് മുളപ്പിക്കേണ്ടത്. അതായത് കൊക്കോ പീറ്റ്, വെർമിക്കുലൈറ്റ്, പെർലൈറ്റ് എന്ന് പറയുന്ന ഈ മാധ്യമങ്ങൾ 3:1:1 എന്ന അനുപാതത്തിൽ മിക്സ് ചെയ്ത ഒരു മിശ്രിതത്തിലാണ് വിത്ത് ഇടേണ്ടത്. ഒരു 3 മുതൽ 4 ആഴ്ച പ്രായമാവുമ്പോഴാണ് പ്രധാനമായിട്ടും നമ്മുടെ ചെണ്ടുമല്ലി കൃഷി ഇടങ്ങളിലേക്ക് പറിച്ചു മാറ്റി നടേണ്ടത്. അപ്പോൾ പറിച്ചു മാറ്റി നടുമ്പോൾ മഴക്കാലത്താണെങ്കിൽ നമുക്ക് വാരങ്ങൾ കോരിയും മറ്റു കാലങ്ങളിൽ നമുക്ക് ചാലുകൾ എടുത്തുമാണ് കൃഷി ചെയ്യേണ്ടത്. ഒരു സെന്റ് സ്ഥലത്തേക്ക് നമുക്ക് ഏകദേശം 80 കിലോ ജൈവവളമെങ്കിലും അടിവളമായിട്ട് ചേർക്കേണ്ടി വരും. തൈകൾ പറിച്ചു നടുന്ന രീതി എന്ന് പറയുമ്പോൾ 2 വാരങ്ങൾ തമ്മിൽ 60 സെന്റിമീറ്റർ അകലവും ഒരു വാരത്തിൽ തന്നെ 2 ചെടികൾ തമ്മിൽ 40 സെന്റിമീറ്റർ അകലത്തിലുമാണ് തൈകൾ നടേണ്ടത്. നട്ട് ഒരു 3 ആഴ്ചയാകുമ്പോൾ തൈകളുടെ അഗ്രഭാഗം ചെറുതായിട്ട് നുള്ളിക്കളയുന്നത് ധാരാളം ശാഖകൾ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നുണ്ട്. പ്രിവെൻറ്റീവായിട്ട് നമ്മളൊരു കുമിൾനാശിനിയോ കീടനാശിനിയും കൂടെ ചേർന്നൊരു മിശ്രിതം ഈ സമയത്ത് തളിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണയായിട്ട് മൊട്ടുകൾ വന്നു തുടങ്ങുന്നത് നട്ട് 45 ദിവസത്തിനുള്ളിലാണ്. ഇനി മുട്ടുകൾ വിരിഞ്ഞു തുടങ്ങി ഏകദേശം 1.5 മാസത്തോളം തന്നെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. അതായത് ഒരു ചെടിയിൽ നിന്ന് തന്നെ 6-7 പ്രാവശ്യം വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കും. നന്നായിട്ട് വിളവ് തരുന്ന ഒരു ചെടിയിൽ നിന്നും 750 ഗ്രാം മുതൽ 1 കിലോ പൂവ് വരെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക. കേരളത്തിലെ നാടൻ ഇനങ്ങൾക്ക് ഇതൊരു 500 ഗ്രാമാണ് ഒരു ചെടിയിൽ നിന്ന് ലഭിക്കുന്നത്.